തലച്ചോറിന് ക്ഷതം, മുതുകിൽ പൊള്ളലേറ്റു. കാക്കനാട് 3 വയസ്സുകാരിക്ക് ക്രൂര മർദ്ദനമാണ് ഏറ്റത്. ബാധയൊഴിപ്പിക്കാൻ കുഞ്ഞിനെ മർദ്ദിച്ചുവെന്നാണ് സംശയിക്കുന്നത്. തെങ്ങോടുള്ള ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുമ്പളം സ്വദേശിനിയുടെ മകളാണ് ആക്രമണത്തിനിരയായ 3 വയസ്സുകാരി. കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നു. ദേഹമാസകലം ക്രൂര മർദ്ദനത്തിന്റെ പാടുകളുണ്ടായിരുന്നു. സംശയം തോന്നിയ ഡോക്ടർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലുള്ള കുഞ്ഞിന് 72 മണിക്കൂർ നിർണായകമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇതിനിടെ ചികിത്സ വൈകിപ്പിച്ചതിന് കുട്ടിയുടെ അമ്മയ്ക്കെതിരെ കേസെടുത്തു. ഞായറാഴ്ച രാത്രി അമ്മയും മുത്തശ്ശിയും ചേർന്നാണ് അബോധാവസ്ഥയിലായ കുഞ്ഞിനെ ആദ്യം പഴങ്ങനാട് ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടിയുടെ നില ഗുരുതരമായതിനാൽ രാത്രി തന്നെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട്. ഇടതുകൈയിൽ 2 ഒടിവുണ്ട്. തല മുതൽ കാൽപാദം വരെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ മുറിവുകളുടെ പാടുണ്ട്. മുതുകിൽ പൊള്ളലേറ്റിട്ടുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലുള്ള കുഞ്ഞിന് 72 മണിക്കൂർ നിർണായകമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. തൃക്കാക്കര പോലീസ് ആശുപത്രിയിലെത്തി കുഞ്ഞിന്റെ അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെയും ഡോക്ടറുടെയും മൊഴിയെടുത്തു. ഹൈപ്പർ ആക്റ്റീവായ കുട്ടി സ്വയം ചെയ്തതാണെന്ന് അമ്മ മൊഴി നൽകിയെങ്കിലും പോലീസ് ഇത് വിശ്വസിച്ചിട്ടില്ല. ചികിത്സ വൈകിപ്പിച്ചതിന് അമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ഭർത്താവുമായി വേർപിരിഞ്ഞാണ് കുട്ടിയുടെ അമ്മയുടെ താമസം. സഹോദരിയും അമ്മയും സഹോദരിയുടെ ഭർത്താവെന്ന് പറയുന്ന യുവാവും ഇവർക്കൊപ്പം വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഇവരെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ശരീരത്തിലാകെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 3 വയസ്സുകാരി ബാധയൊഴിപ്പിക്കൽ നടപടിക്ക് വിധേയമായിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഹൈപ്പർ ആക്റ്റീവായ ബാലിക പലപ്പോഴും പ്രായത്തെക്കാൾ കൂടിയ വികൃതികൾ കാട്ടാറുണ്ടെന്ന് അമ്മയും മുത്തശ്ശിയും മൊഴി നൽകിയിട്ടുണ്ട്. ഇത് ബാധയാണെന്ന ധാരണയിൽ ദുർമന്ത്രവാദികൾ ആരെങ്കിലും വീട്ടിലെത്തി കുട്ടിയെ പരിക്കേൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ഞായറാഴ്ച രാത്രി തെങ്ങോടിലെ ഫ്ളാറ്റിൽ നിന്ന് കുടുംബം പുറത്തേക്ക് പോകുന്നതായി അവിടുത്തെ CCTV ക്യാമറകളിലുണ്ട്. ഇവർ മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ പോയതിനു ശേഷമാണോ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിക്ക് വീട്ടിൽ ബാക്കിയുണ്ടായിരുന്നവർ കാറിൽ കയറി പുറത്തു പോകുന്നതായി CCTVയിലുണ്ട്. ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചികിത്സ വൈകിപ്പിച്ചതിനാണ് പോലീസ് കേസെടുത്തത്. ഞായറാഴ്ച രാത്രി അപസ്മാരം വന്നപ്പോഴാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കൈയൊടിഞ്ഞതും തലക്കേറ്റ ക്ഷതവുമടക്കം വ്യക്തമായിട്ടും ഇവർ മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നതിന്റെ പേരിലാണ് കേസ്. അതേസമയം ഈ പരിക്കുകളുണ്ടായത് എങ്ങനെയെന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. അന്വേഷണം തുടരുകയാണെന്നാണ് കേസെടുത്ത തൃക്കാക്കര പോലീസിന്റെ വിശദീകരണം. കുടുംബത്തിന്റെ പെരുമാറ്റത്തിൽ തന്നെ ദുരൂഹതകൾ ഏറെയാണ്. ഇത്ര ഗുരുതര പരിക്കേറ്റിട്ടും ഏറെ വൈകിയാണ് ഇവർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.